ഓൺലൈൻ സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയാൻ പോകുന്നത് ഒരു പുതിയ ഒരു സിസ്റ്റം എങ്ങനെ അസംബിൾ ചെയ്യാം, അതിൻ്റെ ഓരോ സ്പെയറുകളും വെച്ചിട്ട് ഓരോ പാർട്സുകളും വെച്ചിട്ട് നമുക്കൊരു പുതിയ ഒരു സിസ്റ്റം, ഒരു CPU എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം, ഇതിൻ്റെ ഓരോ സ്പെയറിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു GB മദർ ബോർഡാണ്. GB H310 എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു GB മദർ ബോർഡാണ്. ഇന്ത്യയുടെ ചിപ്സെറ്റ് ആയിട്ടുള്ള ഡുവൽ കോർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയും ഇതൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയാനുള്ള കാരണം ഇതാണ് മെയിൻ ആയിട്ടുള്ള, നമുക്കറിയാം മദർ ബോർഡാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മദർ ബോർഡ്, പിന്നെ നമുക്ക് വരുന്നത് ഡുവൽ കോർ പ്രോസസ്സറാണ്. അതിനകത്ത് MRP ഇതിനകത്ത് കാണിക്കുന്നത് 9000, ഇതിനകത്ത് MRP കാണിക്കുന്നുണ്ട്. നമുക്ക് മെയിൻ പാർട്ട് ഓഫ് കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറിൻ്റെ CPUവിൻ്റെ ഉള്ളിലുള്ള മെയിൻ പാർട്ട്. CPU എന്ന് പറഞ്ഞ പാർട്ട് തന്നെ എന്താണെന്ന് ഈ ഒരു പ്രോസസ്സറാണ്. റാം ആയിട്ടുള്ളത്, റാം ഇത് വരുന്നത് 4GB റാം ആണ്. 4GB DDR4 4GB റാം ആണ്. ഹാർഡ് ഡിസ്ക് ഇത് ഒരു 500GB ഹാർഡ് ഡിസ്ക് ആണ്. 500GB അതുപോലെ തന്നെ 1TB ഹാർഡ് ഡിസ്കും വിലയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. PC അതായത് സാധാ CPU ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് നമുക്ക് വൈഫൈ ഉണ്ടാവില്ല. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിനകത്ത് വൈഫൈ ഉണ്ടാവും. അപ്പോൾ വൈഫൈക്ക് നമുക്ക് വേണ്ടി തന്നെ ഒരു വൈഫൈൻ്റെ ടോങ്കിൾ വേണം, USB വൈഫൈ ടോങ്കിൾ വേണ്ടി വരും. നമുക്ക് സാധാരണ വരുന്നത് പോലെ കീബോർഡും മൗസും ഒക്കെ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അസംബിൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്രീ ആണ്. ഇതിനകത്ത് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് ഇതിന് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിനകത്ത് നിന്ന് മദർ ബോർഡ് നമുക്ക് കാണാം. ഇതിനകത്തുള്ള മദർ ബോർഡ് കാണാം. മദർ ബോർഡിൻ്റെ ഈ ബോക്സിനകത്ത് ഒരു ബോർഡ് ഉണ്ടാവും, ഒരു മദർ ബോർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബോർഡ് നമുക്ക് പുറത്തേക്ക് ആക്കി വെക്കാനുള്ള ഒരു ചെറിയൊരു പ്ലേറ്റും ഉണ്ട്. ദെൻ പിന്നെ ഇതിനകത്ത് ഉണ്ടായാലും ജസ്റ്റ് SATA കേബിൾ ഇത് കണക്ട് ചെയ്യാം. ഇത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള ഹാർഡ് ഡിസ്ക് സി ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള SATA കേബിൾ. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ മദർ ബോർഡിൻ്റെ സി, അതായത് നമുക്ക് CD ഗ്രാഫിക്സ് അതുപോലെ തന്നെ സൗണ്ടൊക്കെ നമുക്ക് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ, അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡ്രൈവർ CD ഇതിന് പറഞ്ഞ ഡ്രൈവർ CD എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് കാറ്റലോഗ് ഉണ്ടാവും, ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുന്ന മദർ ബോർഡിനെ കുറിച്ച് പറയുന്ന ഒരു കാറ്റലോഗും ഇതിനകത്ത് ഉണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് മദർ ബോർഡ് വരുന്നത്, ഈ ഒരു മദർ ബോർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്കിതിനകത്ത് പ്രോസസ്സറും അതിൻ്റെ ഫാന് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മൊത്തം ഒരു ബണ്ടിലാണ് ഇതിനകത്ത് വരുന്നത്. ഫാനുണ്ടാവും, പ്രോസസ്സറുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്രോസസ്സർ കാണാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലെ പ്രോസസ്സർ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ പ്രോസസ്സർ വേണം ഈ മദർ ബോർഡിൽ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഇവിടെ മുകളിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ പ്രോസസ്സർ. ഇത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെ വരില്ല. ഇതിനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. നമുക്ക് പ്രോസസ്സർ ഇപ്പോൾ നമുക്ക് ഏത് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ, അതായത് സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ഈ പ്രോസസ്സറിൻ്റെ അകത്തായിരിക്കും. ഇതിന് ഏകദേശം ഇതിനകത്ത് കാണിക്കുന്ന ഈ MRP കാണിക്കുന്ന 9000 ഉണ്ട്. ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം 9000 ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതെടുത്തു, ഇതാണ് ഇതിൻ്റെ MRP കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഈ ഒരു പ്രോസസ്സറാണ് നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത്. അവിടെ നിൽക്കട്ടെ. ഇനി വേണ്ടത് ഇതിൻ്റെ അകത്ത് ഇനി വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂളിംഗ് ഫാൻ ഉണ്ടാവും, അതായത് പ്രോസസ്സർ ഹീറ്റ് ആവുന്നത് തണുപ്പിക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. അതായത് പ്രോസസ്സറിൻ്റെ ഫാന്, പ്രോസസ്സറിൻ്റെ മുകളിൽ വരുന്ന ഫാനാണ് ഇതും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിച്ചത്തിൽ നിന്ന് ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന് മേലുള്ള അടപ്പ് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് ഒഴിവാക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള അടപ്പ് എടുത്ത് ഒഴിവാക്കാം. അങ്ങനെ എടുത്ത് ഒഴിവാക്കി അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ നല്ല ഏറ്റവും കൂടുതൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട, സിസ്റ്റം അസംബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിട്ട് വേണം തോന്നുന്നു നേരത്തെ വീണ് പോകുന്നു ചെയ്യരുത്, കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്രൊസസ്സർ എടുക്കുക. ഇതാണ് പ്രൊസസ്സർ വരുന്നത്. ഈ ഒരു പ്രൊസസ്സർ ഈ ലെവലിലേക്ക് നമുക്ക് പ്രൊസസ്സറിന്റെ ഇത് വരുന്നത്. പ്രൊസസ്സർ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊസസ്സറിന്റെ ഏറ്റവും ടോപ്പിലെ ഇവിടെ ഒരു കട്ടിങ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു കട്ടിങ്, ഈ ഒരു കട്ടിങ് കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിലെ ഒരു കട്ടിങ് ഉണ്ടാവും. അതേ ആ ഒരു കട്ടിങ് തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു മദർ ബോർഡും ആ കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെക്കാൻ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊസസ്സറിന്റെ കട്ടിങ് കറക്റ്റാക്കി എടുത്തിട്ട് ഓക്കെ ഇത് വെച്ചു. വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇറങ്ങിക്കെടുക്കും. അത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങിക്കെടുക്കും. ഇതാണ് ഇപ്പോൾ പ്രൊസസ്സർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊസസ്സറാണ് ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അടപ്പ് അടക്കുക. അടക്കുമ്പോൾ ഇവിടെ ക്ലോസിങ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് അടച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോക്ക് ഇതിനെ താഴേക്ക് ഇടുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെനുവിൻ്റെ ആയിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വേണം പ്രൊസസ്സർ ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി വേണ്ട ഇതിന് മുകളിലെ ഈ ഒരു ഫാൻ ഉണ്ട്. ഈ ഒരു ഫാൻ നമുക്ക് ചെയ്യണം. ഇതൊക്കെ ഫസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇത് ലോക്ക് ചെയ്യാൻ, ഈ ഫാൻ ലോക്ക് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് കറക്റ്റ് ലോക്കിങ് നമ്മളവിടെ മദർ ബോർഡ് ഫസ്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മദർ ബോർഡിൽ ആദ്യം എന്ത് ചെയ്യുക, ഈ പ്രോസസ്സറിൻ്റെ ഫാന് നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ജസ്റ്റ് വെറുതെ വെച്ചിട്ട് കാര്യം, ഇത് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കിത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് ഇതെടുത്തതിന് ശേഷം നമുക്കിതിനെ കറക്റ്റായിട്ട് ഫിറ്റ്നസ് ആയിട്ട് ഇത് കറക്റ്റ് താഴെ കൂടി, ഇതിൻ്റെ താഴെ കൂടി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ഇതിനെ ഇതിൻ്റെ കാലുകൾ, ഇതിൻ്റെ ലെഗ്സ്, ഇതിൻ്റെ ആയിക്കൂടി ആ വോൾസ് കൂടി ഇറങ്ങിയിട്ടുള്ളത് കാണാം. ഇത് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ പ്രസ് ചെയ്യുക. എല്ലാ സൈഡും ഇതാ, ഇവിടെ ഒരു പ്രസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്, ആ പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നവർ കാണാം. ഇവിടെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഇത് ഒന്ന് വിടർന്ന് നിൽക്കും, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ അത് അനങ്ങൂല. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇത് ഫാൻ മാത്രം ജസ്റ്റ് നല്ല പ്രസ്സിങ് ആയിട്ട് നിൽക്കും, നല്ല കറക്റ്റായിട്ട് ലെവലിൽ നിൽക്കുകയും ചെയ്യും. ഇനി വേണ്ട നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫാനിൻ്റെ വയറുകളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. ഫാൻ അതല്ലേ. ഓക്കെ, ഇതെന്ന് വെച്ചു. ഇതിനെന്ത് ചെയ്യാം, കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഈ ഫാനിൻ്റെ വയറ്, ഫാനിലേക്ക്, ഫാനിൻ്റെ ലീഫിലേക്ക് ഈ വയറ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനൊന്ന് കണക്റ്റ് ചെയ്യാനുള്ള ഒരു ലോക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യാം, വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫാൻ കറങ്ങിയാൽ എന്ത് ചെയ്യരുത്, ഇതിമിൽ കണക്റ്റ് ചെയ്തിമേക്ക് പ്രശ്നം വരരുത്, ടച്ച് ചെയ്ത് പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത്, അപ്പോൾ നമുക്കിതിനകത്ത് അത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കേസിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ കേസുമ്പോൾ തന്നെ മദർ ബോർഡിലേക്കുള്ള സ്ക്രൂ ഉണ്ട്, അതെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്ക്രൂവിൻ്റെ അകത്ത് ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡ് മദർ ബോർഡിൻ്റെ, മദർ ബോർഡും ഈ കേസും തമ്മിലുള്ള ഒരു അകലം കീപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതിന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്, അതായത് ഈ സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബോർഡിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണം. ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തു നിന്ന് ഓരോന്നും, ഓരോ ഇവിടെ സ്ലോട്ട് കാണാം, ആ സ്ലോട്ടിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്യുക. എല്ലാ സൈഡും അതുപോലെ എന്ത് ചെയ്യുക, സ്റ്റാൻഡ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മളിതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഇവിടെ കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ VGA USB ഒക്കെ വരുന്ന രീതിയിൽ കറക്റ്റ് ലെവലിൽ എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മദർ ബോർഡ് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് മദർ ബോർഡ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. മദർ ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സെയിം സംഭവം ഇങ്ങനെ കയറുന്ന രീതിയിൽ, ഇതിൻ്റെ കീബോർഡും മൗസൊക്കെ കറക്റ്റായിട്ട്, VGA ഒക്കെ കറക്റ്റായിട്ട് കയറുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബോർഡ് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള സ്ക്രൂവിൻ്റെ സ്ലോട്ടുകൾ, അതായത് ഈ മദർ ബോർഡിൽ നിന്ന് കേസിമിലേക്കുള്ള
സ്ക്രൂവിൻ്റെ സ്ലോട്ടുകളൊക്കെ കറക്റ്റായിട്ട് ഹോൾസിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വന്നിക്കണോ ഇല്ലേ നമ്മൾ നോക്കണം. അപ്പോൾ ഇതിലെ ആ കറക്റ്റ് ലെവലിൽ ഇതിൻ്റെ ബോർഡ് കറക്റ്റ് ലെവലിൽ നോക്കി വെച്ച് അതിന് എല്ലാ സ്ക്രൂ എന്ത് ചെയ്യുക, അതുപോലെ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലെ എല്ലാ സ്ക്രൂയും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം പവർ സപ്ലൈ കണക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എയ്ത്തുള്ള ഭാഗം മുകളിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുന്ന സ്ക്രൂകളൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്ക്രൂ ചെയ്യണം. അപ്പോൾ കേസിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ നന്നായിട്ട് എല്ലാ സ്ക്രൂ 4 സ്ക്രൂ ഉണ്ടാവും, 4 സ്ക്രൂവും ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ പവർ സപ്ലൈ ഫിറ്റ് ചെയ്തു. ഇനി ഈ പവർ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിലേക്ക് മദർ ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെതാണ് അതിൻ്റെ പവർ കേബിള്. ഈ പവർ കേബിൾ നമ്മൾ എടുക്കുക. ദെൻ ഇതിന് ഒരു 20-24 പിന്നെ ആയിരിക്കും. ഒരു 20 പിന്നെ സെപ്പറേറ്റും 24 പിന്നെ വേറെ സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ 24 പിന്നെ ആയിരിക്കും. ഇതിവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കും ഈ ഒരു പവർ സപ്ലൈയിലുള്ള കണക്റ്റ് ചെയ്യാനുള്ള ലോക്കും തമ്മിൽ എന്ത് ചെയ്യുക, അത് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കണക്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഒരു 4 പിന്ന് സെപ്പറേറ്റ് ഉണ്ടാകും. ഒരു യെല്ലോ ബ്ലാക്കിലെ ഒരു 4 പിന്ന് കാണാം. ആ 4 പിന്നും ലോക്കിൻ്റെ ഒരു സൈഡ് കാണാം. ആ ലോക്കിൻ്റെ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിലേക്ക് തന്നെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ദെൻ ഫിറ്റ് ചെയ്തു. ഇത് നമ്മൾ ഈ ഒരു ലെവലിൽ ഈ ഒരു യെല്ലോ, അതുപോലെ തന്നെ ഈ യെല്ലോ ഇത് മദർ ബോർഡിലേക്ക് വരുന്ന കളർ, ഇത് പവർ എന്ന് പറഞ്ഞാൽ ഒരു കേബിളും ആയിരിക്കും ഇതിനകത്ത് മദർ ബോർഡിലേക്ക് വരുന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആഡിസ്ക്. ആഡിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ജസ്റ്റ് എടുത്തു. അപ്പോൾ ആഡിസ്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ആഡിസ്ക്, അതാണ് ആഡിസ്ക്. ഈ ആഡിസ്കിന് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഡിസ്ക് വെക്കുമ്പോൾ ഇത് ന്യൂ മോഡൽ കേസാണ്, പുതിയൊരു മോഡൽ കേസാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ വരുന്നൊക്കെ ആ ഡിസ്ക് വെക്കുന്നത് നമ്മൾ ഈ ഒരു ലെവലിലാണ് വെച്ച്, ഈ ലെവലിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇത് വെക്കുന്നത്, ഒരു ചെറിയ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കേസ് ഇപ്പോൾ ഇതൊരു പുതിയൊരു കേസാണ്, പുതിയ മോഡൽ കേസാണ്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യുന്ന കേസ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഫിറ്റ് ആക്കണം, ഇവിടെ ഈ ഒരു ആ ഡിസ്ക് ഫിറ്റ് ആക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ആ ഡിസ്ക് നമ്മൾ അവിടെ നിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കണക്ട് ചെയ്യാനില്ല, അപ്പോൾ അത് സെറ്റായിട്ട് നിൽക്കുള്ളൂ. ഇത് ഈ ഒരു ലെവലിലേക്ക് ആ ഡിസ്ക് ഉണ്ടാകുന്നത് ഇതിനകത്ത്. ഓക്കെ, നമ്മൾ ആ ഡിസ്ക് ഫിറ്റ് ചെയ്തു, പവർ സപ്ലൈ ഫിറ്റ് ചെയ്തു, മദർ ബോർഡ് എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തു. ഇനി ബാക്കി വരുന്ന ആ ഡിസ്കിലേക്കുള്ളതാണ്. ആ ഡിസ്കിലേക്കുള്ള വരുന്ന ഇതുപോലത്തെ 2 ഇത് കാണാം. ഒന്ന് ID ആ ഡിസ്കിൻ്റെയും ID ഡ്രൈവിൻ്റെയും ആണ്. നമ്മളിവിടെ വരുന്ന ID SATA ആ ഡിസ്കിൻ്റെ ആണ്. നമ്മൾ ആ ഡിസ്ക് SATA ആ ഡിസ്കാണ്. അതുകൊണ്ട് തന്നെ SATA ആ ഡിസ്കിൻ്റെ പവർ കേബിളാണിത്, ഈ പവർ പിന്ന് വെച്ചിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ SATA ആ ഡിസ്കിളുണ്ട്, ആ SATA ആ ഡിസ്കിൻ്റെ ഡാറ്റ കേബിളാണിത്. ഓക്കെ, നമുക്കിതിനകത്ത് നിന്ന് കണക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഏരിയ കാണാം. ആ ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് തന്നെ ഒരു ഒരേ ലെവലിൽ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഇത് ശരിക്കും ആ ഡിസ്ക് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വെച്ചാൽ മതി, ഇന്നത്ര റിസ്ക് ഇല്ല, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വെക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫിറ്റ് ചെയ്യാൻ. അതായത് ഇത്രയും റിസ്ക് പിടിച്ചിട്ട് കണക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം അത് ആ ഡിസ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്യുന്ന, അതായത് പവറും റീസ്റ്റാർട്ട് LED പവർ LED ആ ഡിസ്കിൻ്റെ അങ്ങനെ LED കളായിട്ടൊക്കെ മൊത്തം കണക്ട് ചെയ്യുന്ന നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. LED കൾ, അതായത് പവറിൻ്റെ പവർ ബട്ടൺ, റീസ്റ്റാർട്ട് ബട്ടൺ, അങ്ങനത്തെ ഉള്ള ബട്ടൺസിൻ്റെ
സ്ലോട്ടാണിത്. ഇതിന് കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണിത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ യു എസ് ബിൻ്റെ സ്ലോട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. യു എസ് ബി സ്ലോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയോ, ആ ഓഡിയോൻ്റെ സ്ലോട്ടും കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് ആ പിന്നെ കണക്കാക്കിയിട്ട് വേണം ഇതിൽ ഫിറ്റ് ചെയ്യാൻ. ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇതിനകത്ത് കാറ്റലോഗ് പവർ കണക്ട് ചെയ്യാനുള്ള, പവറിൻ്റെ പിന്നെ കണക്ട് ചെയ്യാനുള്ള കാറ്റലോഗ് ഉണ്ടാവും. കാറ്റലോഗിൻ്റെ പാർട്ട് ഉണ്ട്. അത് നമ്മളിവിടെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കറക്റ്റ് ലെവലിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യം ഇതിൻ്റെ യു എസ് ബി കുത്താൻ പോവാണ്. ജസ്റ്റ് യു എസ് ബിൻ്റെ സ്ലോട്ട് കാണാം. അത് കണക്കാക്കിയിട്ട് അടുത്ത ആ ഒരു പോർട്ടിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു സെറ്റിങ്സ് തന്നെ, ആ കറക്റ്റ് ഫിറ്റിങ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഓഡിയോ പിന്നെ അതും അതേപോലെ തന്നെ ആ ഒരു കറക്റ്റ് ഷോട്ട് ഇതിലെ സ്ലോട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് റാമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റാം കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്ലോട്ട് തന്നെ റാം കണക്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ, ഇതിൻ്റെ കറക്റ്റ് സ്ലോട്ട് കറക്റ്റ് ആവണം. എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ ഫിറ്റ് ചെയ്തു, റാം, മദർബോർഡ്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ആവശ്യമുള്ള. അപ്പോഴത്തേക്ക് ഡ്രൈവ് ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് സിഡി ഡ്രൈവ് ഉണ്ടാവില്ല. അതായത് ഡി വി ഡി റൈറ്ററിൻ്റെ സീതുണ്ടാവും, അതിപ്പോൾ ഇല്ല, ഇപ്പോൾ വരുന്നില്ല. കാരണം ഇപ്പോൾ ആ സി ഡി യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഇപ്പോൾ ഒക്കെ പെൻ ഡ്രൈവ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് യു എസ് ബി പോർട്ടിൻ്റെ എണ്ണം കൂടിയേ ഉള്ളൂ. നമ്മൾ ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ഇതിന് അടപ്പടിച്ചു. അടപ്പടിച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് സ്ക്രൂ ചെയ്യാം. ഇതിൻ്റെ ബാക്കിലെ സ്ക്രൂകൾ ചെയ്യാം. എല്ലാ സ്ക്രൂകളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.